വെള്ളാപ്പള്ളി പകലൊന്ന് ഇരുട്ടി വെളുക്കുന്നതിന് മുന്നേ കീഴ്മേൽ മറിയുന്ന കാഴ്ചയാണ് കാണുന്നത്. വാർത്തകളിൽ നിറയുന്ന വെള്ളാപ്പള്ളി അടുത്ത നിമിഷം വരുന്ന വാർത്തയിൽ മറ്റൊരു വെള്ളാപ്പള്ളി ആകുന്ന അവസ്ഥ. ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഇത്രയും നാളുകൾ, അതായത് ഇന്നലെ വരെയും വെള്ളാപ്പള്ളി CPM വിരുദ്ധനായിരുന്നു. MV ഗോവിന്ദൻ മാസ്റ്റർക്കെതിരെ ആഞ്ഞടിച്ചിരുന്നു. സമുദായത്തെ RSS ആലയിൽ കൊണ്ടുകെട്ടാൻ ശ്രമിച്ചിരുന്നു. ശ്രമിച്ചുവെന്ന് മാത്രമല്ല, CPM എന്ന രാഷ്ട്രീയ പാർട്ടിയെ അദ്ദേഹം വലിയ വായിൽ അടച്ച് ആക്ഷേപിക്കുകയും ചെയ്തിരുന്നു. കളിയാക്കാൻ ഉപയോഗിച്ച വാക്കുവരെ ഞാൻ പറഞ്ഞുതരാം. വള്ളം മുങ്ങാൻ പോകുമ്പോൾ കിളവിയെ എടുത്ത് വെള്ളത്തിൽ എറിയരുത്, എറിയുന്ന അവസ്ഥയാണ് അല്ലെങ്കിൽ എറിയുന്നവരാണ് CPM എന്നുവരെ ആര് വിമർശിച്ചു? വെള്ളാപ്പള്ളി CPM പാർട്ടിയെ വിമർശിച്ചു. എന്നാൽ ഇപ്പോഴെന്താണ് പറയുന്നത്? ഞാൻ കമ്മ്യൂണിസ്റ്റാണ് എന്ന് പറഞ്ഞാൽ ശ്രീ വെള്ളാപ്പള്ളി കമ്മ്യൂണിസ്റ്റ് ആകുമോ? ഇല്ല. വെള്ളാപ്പള്ളിക്ക് എന്താണ് ആവശ്യം? വെള്ളാപ്പള്ളി കാലാകാലങ്ങളായി സ്വീകരിക്കുന്ന നയസമീപനങ്ങൾ അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനും അദ്ദേഹത്തിൻ്റെ മകനുമൊക്കെ എന്താണ്, സ്വാർത്ഥ താല്പര്യങ്ങളുണ്ട്. ആ താല്പര്യ സംരക്ഷണത്തിന് വേണ്ടി മാത്രമാണ് അദ്ദേഹം നാവ് അനക്കുന്നതും അദ്ദേഹം നിലപാടുകൾ സ്വീകരിക്കുന്നതും എന്ന് വ്യക്തമാണ്. അത് ഇപ്പോൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട് CPM നേതൃത്വം. ശ്രീ MV ഗോവിന്ദൻ മാസ്റ്റർ അക്കാര്യം അടിവരയിട്ട് പറയുകയും ചെയ്യുന്നു. സമുദായത്തെ, ഈഴവ സമുദായത്തെ കാവിക്കൊടിയുടെ കീഴിൽ കൊണ്ട് കെട്ടാൻ അനുവദിക്കുകയില്ല എന്ന് കൃത്യമായി പറഞ്ഞത് ശ്രീ MV ഗോവിന്ദൻ മാസ്റ്ററാണ്. അതിൽ ആടി ഉലഞ്ഞത് വെള്ളാപ്പള്ളിയാണ്. വെള്ളാപ്പള്ളിക്ക് മനസ്സിലായി, കളിയൊന്നും മുമ്പിരുന്ന ആളുകളെടുത്ത് കളിച്ചതുപോലെയൊന്നും അത്തോ പൊത്തോ കളിച്ചു കഴിഞ്ഞാൽ ഇവിടെ നിലനിൽപ്പില്ല, ഇവിടെ പിടിച്ചു നിൽക്കാൻ പറ്റില്ല. ഇത് ആള് വേറെയാണ്, ഇത് പാർട്ടി ലൈനാണ്. ഈ പാർട്ടി ലൈനിൽ താൻ പെട്ടുപോകും, താൻ ആടി ഉലയും. അതുമാത്രമല്ല, തൻ്റെ പാളയത്തിൽ തന്നെ തനിക്കെതിരെ പടയൊരുക്കം തുടങ്ങിയിട്ടുണ്ട് എന്ന അറിവും വെള്ളാപ്പള്ളിയെ വല്ലാതെ അലട്ടുന്നുണ്ടായിരുന്നു. സമുദായത്തിനുള്ളിൽ തന്നെ പുതിയ യുവനിര ഉയർന്നു വരുന്നുണ്ട്. ഇത്രയും കാലമായില്ലേ, ഇത്രയൊക്കെ സമ്പാദിച്ചില്ലേ, ഇത്രയൊക്കെ ഗുരു നിന്ന ചെയ്തില്ലേ, ഇത്രയൊക്കെ ഗുരുവിനെ ഒറ്റുകൊടുത്തില്ലേ, ഗുരുവിനെ എതിരെ പ്രവർത്തിച്ചില്ലേ, ഇനിയും ആ സ്ഥാനം ഒഴിഞ്ഞുകൂടെ എന്ന് പാളയത്തിനുള്ളിൽ തന്നെ, അതായത് സമുദായത്തിനുള്ളിൽ നിന്ന് തന്നെ ആളുകൾ ഒന്നൊന്നായി ചോദിച്ചു തുടങ്ങി. ശ്രീ വെള്ളാപ്പള്ളി ഇനിയെങ്കിലും ആ കസാരയിൽ നിന്ന് ഒന്ന് ഇറങ്ങിപ്പൊക്കൂടെ, ഗുരുവിനെ ഇത്രയൊക്കെ വിറ്റ് തിന്നില്ലേ എന്ന് ചോദിച്ചു തുടങ്ങി. അതും വെള്ളാപ്പള്ളിക്ക് ഭയമായി. അതുകൊണ്ട് ഇതാ പറയുന്നു, ഒന്ന് ശ്രമിച്ചു കഴിഞ്ഞാൽ, ഈഴവ സമുദായത്തെ ഒന്ന് സഹായിച്ചു കഴിഞ്ഞാൽ വീണ്ടും ഈഴവ സമുദായം CPM വോട്ട് ചെയ്യും. പ്രിയപ്പെട്ട വെള്ളാപ്പള്ളി ഒന്ന് പറയട്ടെ, നിങ്ങൾ കുഴലൂതിയാൽ നിങ്ങളുടെ പിന്നാലെ വരുന്ന ആളുകളല്ല CPM അനുഭാവികളായ ഈഴവ സമുദായ അംഗങ്ങൾ. നിങ്ങൾ അന്ന് കുഴലൂതിയപ്പോൾ BJP വോട്ട് ചെയ്യണമെന്നും നിങ്ങളുടെ ഭാര്യയും മകനുമൊക്കെ BJP പാളയത്തിലാണെന്നും ഒക്കെ വ്യംഗ്യാർത്ഥത്തിലൊക്കെ പറഞ്ഞു പോയില്ലേ? അന്നും നിങ്ങളുടെ കൂടെ ഒപ്പമുണ്ടെന്ന് നിങ്ങൾ വിശ്വസിച്ചിരുന്ന CPM അനുഭാവികളായ നിങ്ങളുടെ സമുദായ അംഗങ്ങൾ നിങ്ങളുടെ കുഴലൂത്ത് കേട്ട് നിങ്ങൾക്ക് പിന്നാലെ അല്ല വന്നത്. അവരാണ് ഇക്കാര്യം പുറത്തു പറഞ്ഞത്. ഞങ്ങളെ ഇതാ അങ്ങോട്ടേക്ക് നയിക്കാൻ ശ്രമിക്കുന്നു, ഞങ്ങളെ രക്ഷിക്കണം, ഞങ്ങളുടെ സമുദായത്തെ രക്ഷിക്കണം. അതുകൊണ്ടാണ് CPM നേതൃത്വം ഇക്കാര്യത്തിൽ പരസ്യമായി തന്നെ ഇടപെട്ടത്. ഇപ്പോൾ നിങ്ങൾ പറയുന്നു പിണറായി സഖാവിനെ അങ്ങോട്ട് വെള്ള പൂശുകയാണ്. പിണറായി സഖാവിനെയും നിങ്ങൾ തെറി പറഞ്ഞിട്ടുണ്ട്, ഓർത്തു നോക്കിയാൽ മതി. പിണറായി സഖാവിനെയും നിങ്ങൾ കണക്കറ്റ് പരിഹസിച്ചിട്ടുണ്ട്. പിണറായി സഖാവിൻ്റെ മസിൽ പിടുത്തത്തെക്കുറിച്ച്, ശൈലിയെക്കുറിച്ച് നിങ്ങൾ ഒരുപാട് ഗീർവാണം മുഴക്കിയിട്ടുണ്ട്. ഇപ്പോൾ പിണറായി സഖാവ് നിങ്ങൾക്ക് നല്ലവനാണ്. എന്താണ് മിസ്റ്റർ വെള്ളാപ്പള്ളി ഇതൊക്കെ? നാണക്കേടല്ലേ? പിള്ളേർ പറയില്ലേ, ഇതുപോലെ അഴകുഴഞ്ഞൻ നിലപാടുകളുള്ള ഒരു നേതാവ് ഞങ്ങളുടെ സമുദായത്തിനുണ്ടായിരുന്നുവെന്ന്? ഒന്നുകിൽ ഉറച്ചു നിൽക്കൂ, നിന്നെടുത്ത് നിൽക്കണം. ഗുരു അങ്ങനെയല്ലേ പഠിപ്പിച്ചത്? ഗുരുവിന് എന്തെങ്കിലും ചാഞ്ചാട്ടമുണ്ടായിരുന്നോ? ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരുമെന്നൊക്കെ പറയുമ്പോൾ ഗുരു ചാഞ്ചാടിയോ? ഗുരു എല്ലാം ഉപേക്ഷിച്ച് ശിവഗിരി കുന്നിൻ്റെ മുകളിലേക്ക് കയറി ചെല്ലുമ്പോൾ ഗുരു എന്തെങ്കിലും ചാഞ്ചാട്ടമുണ്ടായോ? ഗുരു വെറും കരിങ്കല്ലെടുത്ത് ഇത് ഈഴവ ശിവനാണെന്ന് പറഞ്ഞ് അരുവിപ്പുറത്ത് പ്രതിഷ്ഠ നടത്തുമ്പോൾ ഗുരുവിന് എന്തെങ്കിലും ചാഞ്ചാട്ടമുണ്ടായോ? ഇല്ല, ഒരു ചാഞ്ചാട്ടവും ഉണ്ടായില്ല. അദ്ദേഹം നവോത്ഥാന നായകനായത് അങ്ങനെയാണ്.
ഒരു ചാഞ്ചാട്ടവും അദ്ദേഹത്തിനുണ്ടായില്ല. ഇപ്പോൾ നിങ്ങൾ പറയുന്നു പിണറായിയാണ് നിങ്ങളെ നവോത്ഥാന പ്രസ്ഥാനത്തിൻ്റെ അമരത്ത് വച്ചിരിക്കുന്നത്, പിണറായി പറഞ്ഞാൽ നിങ്ങൾ ഇറങ്ങിപ്പോകാൻ തയ്യാറാണെന്ന്. പന്ത് പിണറായിക്ക് തട്ടിയിട്ട് കൊടുക്കുകയാണ് ഇല്ലേ. പ്രിയപ്പെട്ട വെള്ളാപ്പള്ളി, താങ്കൾ അതിബുദ്ധിമാനായ ഒരു സമുദായ നേതാവ് തന്നെയാണ്, പറയാതിരിക്കാൻ തരമില്ല. ഇങ്ങനെ തഞ്ചത്തിനും താളത്തിനും കളിക്കാൻ അറിയാവുന്ന ഒരു ബുദ്ധിമാനായ കളിക്കാരൻ തന്നെയാണ് താങ്കൾ. കോൺഗ്രസ് ഭരിക്കുമ്പോൾ ആന്റണിയാണ് മുഖ്യമന്ത്രിയെങ്കിൽ നിങ്ങൾ ഉമ്മൻചാണ്ടിയെ കുത്തും, ഉമ്മൻചാണ്ടിയാണ് മുഖ്യമന്ത്രിയെങ്കിൽ നിങ്ങൾ ആന്റണിയെ കുത്തും. അതൊക്കെ ഈ നാട്ടുകാർക്കറിയാം. എത്ര കഥകൾ, എത്ര കുത്തുവാക്കുകൾ, എത്ര നേതാക്കൾക്കെതിരെ നിങ്ങൾ എഴുതിയിരിക്കുന്നു, എത്ര മുനയമ്പുകൾ വിഷം പുരട്ടി നിങ്ങൾ എഴുതിയിരിക്കുന്നു ആളുകൾക്ക് നേരെ, CPM നേതാക്കൾക്ക് നേരെ എഴുതിയിരിക്കുന്നു. ഇപ്പോൾ അത് ഫലിക്കാതെ വന്നു. MV ഗോവിന്ദൻ മാസ്റ്റർക്ക് നേരെ എഴുത അമ്പുകൾ ഫലിക്കാതെ വന്നപ്പോൾ നിങ്ങൾ കളം മാറ്റി, നിങ്ങൾ മലക്കം മറിഞ്ഞു. ഇത് നാട്ടുകാർ തിരിച്ചറിയുന്നുണ്ട്. തീർച്ചയായും വെള്ളാപ്പള്ളിയുടെ മലക്കം മറിച്ചിട്ടുകൊണ്ട് CPM ഒന്നും സംഭവിക്കുകയില്ല.